എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു 5 kW ഓൺഗ്രിഡ് സിസ്റ്റത്തെക്കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. ഓൺഗ്രിഡ് സിസ്റ്റത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് എങ്ങനെയാണ് സ്ട്രക്ചറുകൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പാനലും സോളാർ പാനലുകൾ ഏത് പാനലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് പാനൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് മാത്രമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ബാക്കി വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയിപ്പം ഓരോ ദിവസങ്ങളിൽ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് വരത്തുള്ളൂ. ബാക്കി കേബിളും കാര്യങ്ങളൊക്കെ വർക്കുകൾ കാര്യങ്ങളൊക്കെ പുറകെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു 5 kW ഓൺഗ്രിഡ് സിസ്റ്റം. നമ്മളിപ്പം പല സ്ഥലങ്ങളിലും പല രീതിയായിരിക്കും വരുന്നത് നമ്മൾ സ്ട്രക്ചർ ചെയ്യുമ്പം. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്പേസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വർക്ക് എടുത്തിരിക്കുന്ന വയനാട്ടിലാണ്. അപ്പോൾ ഈ വയനാട്ടിൽ ഈ വർക്ക് എടുത്തിരിക്കുന്ന സ്ഥലത്തെ സ്പേസ് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ നിങ്ങൾ മെയിനായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് കാണിച്ചു കൊടുത്തേ. അപ്പോൾ നമ്മൾ മൊത്തം ഇവിടെ നമ്മൾ സ്ട്രക്ചർ അടിച്ചിരിക്കുന്ന 10 panels. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസിൽ നമ്മൾ അടിച്ചിരിക്കുന്ന 10 panels. ഇത് കൂടാതെ 2 panels കൂടെ നമ്മൾ അടിച്ചിട്ടുണ്ട്. 2 panels അടിച്ചിരിക്കുന്നത് വ്യത്യാസമുണ്ട്. 2 panels നമ്മൾ മേലെയാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കാണിച്ചു കൊടുത്ത് എങ്ങനെയാണ് മേലെ പാനൽ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അടിച്ചിരിക്കുന്നത് ഇവിടെ 2 panels കൂടെ നമ്മൾ അടിച്ച് സ്പേസ് കുറവായതുകൊണ്ടാണ് നമ്മൾ 2 panels നമ്മൾ ഇവിടെ അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ എങ്ങനെയാണ് ഫ്രെയിം ചെയ്തേക്കുന്നത് കാണിച്ചുതരാം. ഒരു സിമ്പിളായിട്ടുള്ള ഫ്രെയിമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഒരുപാട് വലിയ ഹെവി ഫ്രെയിംസ് കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ 2 panels മാത്രമുള്ളതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ടൊരു ഫ്രെയിമാണ് ചെയ്തിരിക്കുന്നത്. കാരണം ബാക്കി കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് വലിയൊരു ഹെവി ആയിട്ടുള്ളൊരു ഫ്രെയിമിൻ്റെ ആവശ്യം വന്നിട്ടില്ല. നല്ല ഫിക്സായിട്ട് നിൽക്കുന്ന ഒരു ഫ്രെയിമാണ്, ഇത്രയും നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ പിന്നെ ഇതുപോലെ ഇവിടെ കയറി നിന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ടുള്ള ഒരു സ്പേസാണ്. അപ്പോൾ വാഷിങ്ങിലൂടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. ഒരാളവിടെ വെൽഡ് ചെയ്യുന്നുണ്ട്. ബാക്കി കുറച്ച് വെൽഡിങ് കാര്യം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ പുള്ളി അത് വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് നടക്കാനും അവിടെ തന്നെ ആ സൈഡ് നമുക്ക് വാഷ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരു ചെറിയൊരു നടക്കാനൊരു സംവിധാനം അവിടെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഇതുണ്ടോ ഇവിടെ, അതുപോലെ തന്നെ നമുക്ക് നടന്ന് പോയി വാഷ് ചെയ്യാനും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു സ്പേസ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് നടക്കൂടെ നമ്മൾ ഒരു നമുക്ക് വാഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട് ഒരു ക്ലാവ് ഒക്കെ പിടിക്കുന്നുണ്ട്. വാഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സെൻട്രലിൽ അടിക്കും. പക്ഷേ ഇവിടെ സ്പേസ് കാര്യങ്ങൾ കുറവായതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ല. നമ്മൾ ഈ സൈഡിലാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഇപ്പോൾ ഞാനിപ്പോഴും നിൽക്കുന്നിടത്ത് ഉണ്ടോ ഇത്ര സ്പേസിൽ നമുക്ക് പോയി നമുക്ക് വാഷ് ചെയ്യണം. നമുക്ക് മോപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലമുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഹെവി ഒരു സ്ട്രക്ചറാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം ഹെവി സ്ട്രക്ചർ നമുക്ക് കുറച്ച് താഴേക്ക് ഇക്കുവാണെന്ന് നമുക്ക് കാണിക്കാൻ സാധിക്കും. പടിവാ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതുണ്ട് ഒരു ഹെവി സ്ട്രക്ചറാണ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് അത്യാവശ്യം അതിൽ കൂടെ കയറി നടന്ന് പോകാനൊക്കെ ഉള്ള ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കാര്യങ്ങൾ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു സ്പേസാണ്. പിന്നെ നമുക്കിതുണ്ടോ ഇത്രയും സ്പേസ് ഇവിടെ ഫ്രീ ആണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു നിലയൊക്കെ ഇട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ എങ്ങനെയാണ് പാനൽ ക്ലാമ്പ് ചെയ്തിരിക്കുന്നത് കൂടെ കാണിച്ചുതരാം. ഇതിപ്പോൾ നമ്മൾ സെൻട്രലിൽ വരുന്ന പാനലാണ്. അപ്പോൾ നമ്മൾ ഈ 2 panels കൂടെ നമ്മൾ ഇങ്ങനെ ഒരു ക്ലാമ്പ് വെച്ചിട്ടാണ് ക്ലാമ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഇതുണ്ടോ സൈഡിൽ ഒരു ക്ലാമ്പ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പം ഈ പാനൽ നല്ല ഫിക്സായിട്ടാണ് ഇരിക്കുന്നത്. പാനൽ ഒരു പ്രശ്നമില്ല. എത്ര ഹെവി ആയിരുന്നു ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ പോലും ഇതിവിടെ നിന്ന് ഇളകോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചില സ്ഥലങ്ങളിൽ നമുക്ക് സ്ക്രൂ ചെയ്യേണ്ട ആവശ്യം. നെട്ടും ബോൾട്ടും അതിലുള്ള നെട്ടും ബോൾട്ടും അടിയിലിട്ട് അടിക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ചില സ്ഥലങ്ങളിൽ നമ്മൾ നെട്ടും ബോൾട്ടും ചിലപ്പോൾ കൊടുക്കാറുണ്ട്. പക്ഷേ 99% നമ്മളിങ്ങനെ ക്ലാമ്പുകൾ കാര്യങ്ങളിട്ടിട്ടാണ് നമ്മളിതുപോലൊരു ഫ്രെയിം കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പാനൽ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഫ്രെയിം അടിച്ചിട്ടാണ് നമ്മൾ പാനൽ ഫിക്സ് ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ സൗത്ത് ഡയറക്ഷൻ, പിന്നെ ഇത് വെള്ളം പോകാനുള്ള ഒരു കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു വെള്ളം ഈ പാനലിൽ തങ്ങി നിൽക്കാതെ വെള്ളം പോകാനുള്ള ഒരു ചെരുവിലാണ് നമ്മൾ പാനൽ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൗത്ത് ഡയറക്ഷൻ അടിച്ചതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 ആകാനാണ്. ഈ 5:30 ടൈം ആയി കഴിഞ്ഞാലും ലോ ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് പൂർണ്ണമായിട്ട് കിട്ടാൻ വേണ്ടി, മാക്സിമം ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സൗത്ത് ഡയറക്ഷനോട്ടാണ് നമ്മൾ പാനൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പാനൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് UTL 400W മോണോപെർക്കാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ അധികവും നമ്മൾ യൂസ് ചെയ്യാറുള്ള ലോങ്കി, വിക്രം, വാരിയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മളിവിടെ കസ്റ്റമറുടെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മളിവിടെ UTL ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ UTL 5 kW ഓൺഗ്രിഡ് സിസ്റ്റമാണ്. ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു 2 kW ഓഫ് ഗ്രിഡ് സിസ്റ്റം നമ്മുടെ ഈ ഒരു പ്ലേസിൽ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയിട്ടുള്ള അതിന് കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് കൂടെ ഉണ്ട്. അതിനുശേഷമാണ് ഇവിടെ അതും UTL എന്ന സെയിം യൂണിറ്റുകൾ കാര്യങ്ങൾ വരുന്നത്. ഓഫ് ഗ്രിഡ് ആണെങ്കിലും ഓൺ ഗ്രിഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ UTL പാനലും UTL കംപ്ലീറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ്. ഇത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിന് വരുന്നുണ്ട്. നമ്മളിതിൻ്റെ 6 square കേബിൾ വലിക്കാനുണ്ട്, എർത്തിങ് ഉണ്ട്, അതുപോലെ തന്നെ എർത്തിങ് അറസ്റ്റർ ഉണ്ട്, ചേംബർ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരാനുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഉടൻ തന്നെ നമ്മുടെ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ അടുത്ത് വരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ജസ്റ്റ് കാണിച്ചു തന്നിരിക്കുന്ന നമ്മുടെ സ്ട്രക്ചറും നമ്മൾ എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് മാത്രമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇതുപോലുള്ള ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡ് വർക്കുകളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും
നല്ലൊരു ദിവസം നടന്നുകൊണ്ട് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.